آمين. نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما يعقلها إلا العالمون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. فلعالم فضل على من يعبد، فضل البدور على الكواكب في الجلاء. فاق النبيين في خلق وفي خلق، ولم يدانوه في علم ولا كرم، وكلهم من رسول الله ملتمس، ورفا من البحر أو رشفا من الديم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, മാന്യ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം എല്ലാവരും ഇൽമിനെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അറിവിനെ ബഹുമാനിച്ച് സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയവർ ആണ്. അല്ലാഹു തആല ആലിമീങ്ങളെ, സ്വാലിഹീങ്ങളെ, അഹ്ലു ബൈത്തിനെ, ഔലിയാക്കളെ, ആരിഫീങ്ങളെ, അംബിയാക്കളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ആ സ്നേഹത്തിൻ്റെ പേരിൽ ആഹ്റം രക്ഷപ്പെടുന്നവരിൽ നമ്മെ എല്ലാവരെയും, നമ്മെ സ്നേഹിക്കുന്നവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ പ്രദേശം, ആലമ്പാടി എന്ന ഈ പ്രദേശം, ഒരു അനുഗ്രഹീതമായ പ്രദേശമാണ്. ഈ നാട് ലോകത്തുള്ള ആലിമീങ്ങൾ, സയ്യിദന്മാർ, മുഅ്മിനീങ്ങൾ ഈ നാട്ടിനെ അറിയപ്പെടുന്നത് ആലമ്പാടി ഉസ്താദിൻ്റെ നാട് എന്ന നിലക്ക് ആണ്. അപ്പോൾ ഒരു ഉസ്താദിൻ്റെ പേരിൽ, ഒരു ആലിമിൻ്റെ പേരിൽ, ഇൽമിൻ്റെ പേരിൽ അറിയപ്പെടാൻ ഈ നാട്ടിന് അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹം നൽകും. അത് ഈ നാട്ടിൻ്റെ ഒരു ഭാഗ്യമാണ്. അല്ലാഹു
ഈ നാട്ടിലും ഈ ജമാഅത്തിലും ഈ പ്രദേശത്തും പരിസരങ്ങളിലും എല്ലാം ലോകം മുഴുക്കെയുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ഐശ്വര്യവും സന്തോഷവും നൽകുമാറാകട്ടെ. മഹാനായ ആലമ്പാടി ഉസ്താദ് ഈ നാട്ടുകാരൻ അല്ല, പക്ഷേ ഈ നാട്ടുകാർക്ക് മഹാനവറുകളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും മഹാനവറുകളുടെ കീഴിൽ ധാരാളം മുതഅല്ലിമീങ്ങളെ വളർത്താനും അല്ലാഹു തആല ഭാഗ്യം കൊടുത്തു. അതുകൊണ്ട് ഈ നാട് ഉസ്താദവറുകളുടെ പേരിൽ പുറം ലോകത്ത് ഒരു ഇൽമിന്റെ പേരിൽ അറിയപ്പെടുന്ന നാടായി മാറി. ഇത് എന്റെ അറിവ് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്. കാസർഗോഡ് ജില്ലയിൽ ആലമ്പാടി എന്ന് പറയുന്ന സ്ഥലം ഞാൻ അറിയുന്നത് ആലമ്പാടി ഉസ്താദ് ദുരസ് നടത്തിയ സ്ഥലം എന്ന നിലക്ക് ആണ്. അങ്ങനെയാണ് മുതഅല്ലിമീങ്ങളായ എന്നെ പോലുള്ളവരും അതുപോലെ ആലിമീങ്ങളും മുഅ്മിനീങ്ങളും ഈ നാട്ടിനെ അറിയപ്പെടുന്നത് എന്നത് ഈ നാട്ടിന്റെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അൽഹംദുലില്ലാഹ്, ഇവിടെ വന്നപ്പോൾ വലിയ സന്തോഷം തോന്നി. ഇവിടുത്തെ ജമാഅത്തും ഇവിടുത്തെ യതീംഖാന അനാഥ അഗതി മന്ദിരത്തിന്റെ പ്രവർത്തകരും പരിസരങ്ങളിലുള്ളവരും എല്ലാ ഉസ്താദവറുകളുടെ മഹാന്മാരായ ശിഷ്യന്മാർ ഉസ്താദവറുകളെ അനുസ്മരിക്കുന്ന ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ എല്ലാവരും ഇൽമിനെ ബഹുമാനിച്ചു, എല്ലാവരും ഇൽമിനെ ആദരിച്ചു, എല്ലാവരും ഇൽമിനെ അംഗീകരിച്ചു. അല്ലാഹുവേ, ഈ കാരണം കൊണ്ട് ഈ നാട്ടിലും പരിസരങ്ങളിലും ഞങ്ങൾക്കെല്ലാവർക്കും നീ ഹിദായത്തിന്റെ വെളിച്ചം നിലനിർത്തി തരണം റഹ്മാനെ. ദുനിയാവും ആഖിറവും നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും ഇവിടെ ബിസിനസ് നടത്തുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും കൃഷി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഇവിടെയുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ഞങ്ങൾക്കും നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ഉസ്താദവറുകളുടെ മർസിയത്ത് അഥവാ അവിടുത്തെ അനുസ്മരിക്കുന്ന അവിടുത്തെ ചില മഹത്വങ്ങൾ പറയുന്ന പദ്യം ഇവിടെ ആലപിച്ചു കേട്ടു. ആ പദ്യം എന്റെ കണ്ണിൽ വെള്ളം നിറച്ചു. അതിന്റെ അവസാനത്തെ വാക്ക്, അതിന്റെ അവസാനത്തിലുള്ള ഒരു വരി ഞാൻ കണ്ടപ്പോൾ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം ചാടാൻ കാരണമായി. യാ അഹ്ലഹു ദാക മിൻ തഖ്ദീരി ഖാലിഖിനാ അമാലകും ഇബ്രതൻ ഫി മൗതി മൻ ജാനാ. ഈ വാചകം നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ തീരുമാനത്തിനാൽ മഹാനായ ഉസ്താദവറുകൾ നമ്മെ വിട്ടുപിരിഞ്ഞ വിഷയം പറഞ്ഞുകൊണ്ട് ചോദ്യം, അമാലക്കും ഇബ്രതൻ ഫി മൗതി മൻ ജാനാ, നമുക്ക് അഭയമായി നമ്മുടെ പല വിഷയത്തിലും നാം സമീപിക്കാറുള്ള ഉസ്താദവറുകളുടെ മരണത്തിൽ നിങ്ങൾക്ക് പാഠമില്ലയോ, നിങ്ങൾക്ക് പാഠം പഠിക്കാനില്ലയോ എന്നാണ് ചോദിച്ചത്. ഈ പാവപ്പെട്ട ഞാനും നിങ്ങളും നമ്മുടെ ശിഷ്യന്മാരും നമ്മുടെ ഗുരുനാഥന്മാരും നമ്മളുമായി ബന്ധപ്പെട്ടവരും നമ്മളും എല്ലാവരും മരിക്കുന്നവർ തന്നെയാണ്. ആരും ഇവിടെ കാലകാലം ജീവിക്കുകയില്ല. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ആക്കിലത്ത് നന്നാക്കി തരണം റഹ്മാനെ.
ഉസ്താദ് അവർകൾ ഹിന്ദുവിന്റെ തലേ വെള്ളിയാഴ്ച രാത്രിയിൽ വെള്ളിയാഴ്ച രാവിലെ വരെ ബഹുമാനപ്പെട്ടവർ ദിക്റുമായി, അള്ളാഹുവിന്റെ ദിക്റുമായി ജോലിയായി നിൽക്കുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ വഫാത്തായി പോയി എന്ന് കാണുമ്പോൾ അവിടുന്ന് വലിയ ഭാഗ്യമുള്ള ആളാണ് ഈ എന്ന് നാം വിലയിരുത്തും. واذكروا محاسن موتاكم وكفوا عن مساويهم നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഗുണങ്ങൾ നിങ്ങൾ പറയണം. അഥവാ ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോയിട്ട് മരിച്ചുപോയവർക്ക് എന്തെങ്കിലും തകരാറുകൾ നിങ്ങളുടെ അറിവിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പറയരുത് എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഉസ്താദവരുകളെ സംബന്ധിച്ച് ഒരാൾ പറയാൻ ഒരുങ്ങിയാൽ തന്നെ ഒരു ദോഷവും പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രഗത്ഭരായ അലിമീങ്ങളുടെ അടുക്കൽ വെച്ച് കഴിവിന്റെയും അപ്പുറം പരിശ്രമിച്ച് അവിടുന്ന് മഹത്തായ ഇൽമ് അധ്വാനിച്ച് പഠിച്ചു. മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം, ഇൽമ് കഠിനാധ്വാനം ചെയ്ത് ഇൽമ് പഠിക്കണം. അപ്പോഴാണ് അല്ലാഹു ജല്ല ജലാലുഹു അതാദരവുകളും സ്നേഹങ്ങളും നൽകുന്നത്. ഇൽമു നന്നായി അധ്വാനിച്ച് പഠിക്കണം. മഹാനവരുകളെ സംബന്ധിച്ച് അതിനു മുമ്പുള്ള വാചകം എനിക്ക് വല്ലാത്ത തൃപ്തി തോന്നി. ഇൽമ് എഴുതിയ കിതാബുകളിൽ നിന്ന് അവിടുന്ന് കണ്ണുയർത്തിയിട്ടില്ല. എപ്പോഴും കിതാബുമായി ബന്ധപ്പെട്ടു. ഇൽമ് എഴുതിയ കിതാബുകൾ നോക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. വല്ലം യന്തഖ് ബിലഹ്വിൻ ഫുളൂലിൻ ഖൗഫ മൗലാനാ, സംരക്ഷകനും അധിപനുമായ അള്ളാഹുവിനെ ഭയപ്പെട്ടതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരിക്കലും അനാവശ്യം സംസാരിക്കാൻ പോയിട്ടില്ല. ആവശ്യമുള്ളത് മാത്രം സംസാരിച്ചു. അത് വലിയ ഭാഗ്യമാണ്. മൻ സമത്ത നജാ, മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു എന്നല്ലേ നമ്മെ പഠിപ്പിച്ചത്. ഈമാനുണ്ടെങ്കിൽ ഖൈറായത് മാത്രം സംസാരിക്കണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണമെന്നല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. الله تعالى اشتبت مهان مال صبابم سورة الفرقان الله تعالى برنو رحمانا يا الله من اشتدى سنمارا يا آلغل أدي يمشون على الأرض هونا. അവർ ഭൂമിയിൽ അഹങ്കാരത്തിന്റെ ശൈലിയിൽ നടക്കുകയില്ല, പൊങ്ങച്ചം കാണിക്കുകയില്ല, തുള്ളിച്ചാടുകയില്ല. അവർ വളരെ വിനയാന്യതരായി നടന്നു പോകും. ഉസ്താദ് അവരുടെ ശൈലി അത് തന്നെയായിരുന്നു എന്ന് കണ്ടവർക്കറിയാം.
وَإِذَا خَاطَبَهُمُ الْجَاهِلُونَ قَالُوا سَلَامًا അറിവില്ലാത്തവർ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞാൽ അതിനൊക്കെയും അടയിട്ട് മറുപടി പറയുന്ന സ്വഭാവം ഇല്ല. കാലു സലാമ, അവിടെ നാട്ടിലും പ്രദേശത്തും ജനങ്ങൾക്കും സമാധാനമുണ്ടാകുന്ന, മനസ്സിന് സമാധാനമുണ്ടാകുന്ന വാചകങ്ങൾ പറയും. നേരമറിച്ച് വിവരമില്ലാത്തവർ പറയുന്ന വിവരക്കേടിനെ അതേ വിവരക്കേട് കൊണ്ട് പ്രതികരിക്കുകയില്ല. അത് അല്ലാഹുവിന്റെ സാലിഹീകളുടെ സ്വഭാവമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അത് തന്നെയാണ് ഇതിലും കാണുന്നത്. ലം യന്തിഖ് ബിലഹ്വിൻ ഫുളൂലിൻ ഖൗഫ മൗലാനാ, ഉഖ്രവിയായ അനിമികളുടെ സ്വഭാവമാണത്. അല്ലാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാരുടെ സ്വഭാവമാണത്. അവർ എന്തു തന്നെ വേണ്ടാത്തത് പറഞ്ഞാലും അതിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കൂല. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, ഈ മാസം മഹാനവരുകളെ അനുസ്മരിക്കുന്ന മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ കറാമത്ത് നൽകിയ മഹാനാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ഖജാ മുഹിദ്ദീനും താങ്കൾ മുരീദുമായി കപ്പലിൽ കേറിയിട്ട് ഓടിയാതെന്നോവർ തണ്ണീറോടും മുമ്പൽ കുറിയ ലോകരിൽ തണ്ണീർ കബീറോട് തെടുവീനെന്നോവർ അപ്പോഴാവരെല്ലാം തടി കബീറോട് ഉപ്പ് നീരുതൽ തണ്ണീരാക്കി കൊടുത്തോവർ. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ ഗുരുവര്യരും അമ്മാമനുമായ ഖുതുബും ശൈഖുമായ റൗഫുൽ ആലം മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളുടെ കൂടെ കുട്ടിക്കാലത്ത് കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കപ്പലിലുള്ള ജനങ്ങളുടെ വെള്ളം തീർന്നുപോയി. അപ്പൊ എല്ലാവരും മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനോട് വെള്ളത്തിന് ആവശ്യപ്പെട്ടു. ഔലിയാക്കളോട് ആവശ്യപ്പെടുക, അമ്പിയാക്കളോട് ആവശ്യപ്പെടുക എന്നത് മുഅ്മിനീങ്ങളുടെ സ്വഭാവം ആണ്, സുന്നത്തിന്റെ മായത്തിന്റെ മുഅ്മിനീങ്ങളുടെ സ്വഭാവം ആണ്. അതേസമയത്ത് ഔലിയാക്കൾക്ക് കറാമത്തില്ല എന്ന് പറയുന്ന മുഅ്തസിലത്തിന് ഔലിയാക്കളോട് തേടാൻ കഴിയില്ല. അമ്പിയാക്കൾക്ക്, അമ്പിയാക്കൾ സാധാരണ മനുഷ്യന്മാരാണ്, നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരാണ് എന്ന് പറയുന്നവർക്ക് അമ്പിയാക്കളോടും തേടാൻ കഴിയില്ല. കാരണം അവർ കാണുന്നത് അവരെ പോലെ ഒരാള് എന്നാണ്. അത് യഥാർത്ഥത്തിൽ ഈമാനില്ലാത്തവരുടെ വിശ്വാസം. അതേസമയത്ത് അമ്പിയാക്കൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ അല്ല, ഔലിയാക്കൾ കേവലം നമ്മെ പോലെ അല്ല. അവർക്ക് അല്ലാഹു തആല മുഇജ്സത്ത് നൽകുന്നുണ്ട്, അമ്പിയാക്കൾക്ക് ഔലിയാക്കൾ അല്ലാഹു തആല കറാമത്ത് നൽകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅ അവരുടെ മുഇജ്സത്ത് മുഖേന, അവരുടെ കറാമത്ത് മുഖേന, അമ്പിയാക്കളുടെ മുഇജ്സത്ത് മുഖേന, ഔലിയാന്റെ കറാമത്ത് മുഖേന പലതും അല്ലാഹു തആല നൽകുമെന്ന നിലക്ക് അവരോട് തേടലും പറയലും ഉണ്ട്. അത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല. പരിശുദ്ധ ഖുർആനിൽ തന്നെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം മുന്നിലെത്താൻ വേണ്ടി അയ്യുക്കും യൽതീരി ബിഅർശിഹാ ഖബ്ല അൻ യൽതൂനി മുസ്ലിമീൻ എന്ന് ചോദിച്ചപ്പോൾ ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം സെക്കൻഡ് കൊണ്ട് മുന്നിൽ എത്തിച്ചു കൊടുത്തത് ഔലിയാക്കളിൽ നിന്നുള്ള ഒരു മഹാനായ വലിയ ബഹുമാനപ്പെട്ട ആസിഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു ആണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലത്തെ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാക്കന്മാർ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ മരുഭൂമിയിലൂടെ പോകുമ്പോൾ വെള്ളമില്ലാതെ ആയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വെള്ളത്തിന് തേടിയത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ നമ്മൾ മൂസാ നബിക്ക് വഹി അറിയിച്ചിട്ടുണ്ട്, നബിയെ അനുദരിബി അസാഖൽ ഹജർ, നിങ്ങളുടെ കയ്യിലുള്ള വടി കൊണ്ട് അതാ കല്ലിന് അടിക്കണം, പാറക്കല്ലിന് അടിക്കണം എന്ന് നമ്മൾ വഹി അറിയിച്ചിട്ടുണ്ട്. അനുയായികൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ അപ്പോൾ 12 തോടുകൾ ഒരു കല്ലിൽ നിന്ന് പൊട്ടി ഒലിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ അമ്പിയാക്കളോടും ഔലിയാക്കളോടും തേടുക എന്നത് പരിശുദ്ധ ഖുർആൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള വിഷയം ആണ്. ആ നിലക്ക് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളോട് അനുയായികൾ വെള്ളത്തിന് തേടിയപ്പോൾ മഹാനവർകൾ പറഞ്ഞ മറുപടിയാണ് ദിഫായി മാലയിൽ ഞാൻ ചൊല്ലിയത്. എന്ത്? ഖജാ മുഹിദ്ദീനും തങ്ങൾ മൂരീദുമായി കപ്പലിൽ കീറിയിട്ട് ഓടിയാതെന്നോവർ തണ്ണീറോടുങ്ങുമ്പൽ കുറിയാലോകേരിൽ തണ്ണീർ കബീറോട് തെടുവീനെന്നോവർ. വെള്ളം തീർന്നപ്പോൾ മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ തണ്ണീർ കബീറോട് തേടുക, നിങ്ങൾക്ക് കറാമത്ത് മുഖേന വെള്ളം തരാൻ ഞാൻ ആവശ്യം ഇല്ല. എന്റെ ശിഷ്യനും മുരീദുമായ അഹമ്മദുൽ കബീർ റിഫാഈ മഹാനവറുകൾ ഉണ്ട്, നിങ്ങൾ ആ ശിഷ്യനോട് തേടുക. അപ്പോഴാവരെല്ലാം തേടി കബീറോട് ഉപ്പ് നീരുതൽ തണ്ണീരാക്കി കൊടുത്തോവർ. അപ്പോൾ കപ്പലിൽ അതാ പോകുന്ന ഈ യാത്രക്കാർക്ക് കടലിൽ നിന്ന് ഉപ്പുവെള്ളം മുക്കിയിട്ട് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെന്ന് കൊടുത്തപ്പോൾ അത് ശുദ്ധജലമായിരിക്കുന്നു. കറാമത്താണ്, അത്ര വലിയ കറാമത്ത് കുട്ടിക്കാലത്ത് തന്നെ പ്രകടിപ്പിച്ച മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ഒരു പണ്ഡിതൻ ഒരു കത്തയച്ചു. ആ കത്ത് വളരെ മോശമായ നിലക്ക് ആക്ഷേപിച്ചുകൊണ്ടുള്ള കത്താണ്. മഹാനായ അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ ഒന്നും ആ പണ്ഡിതനോട് അങ്ങോട്ട് ചെയ്തിട്ടില്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മുരീദന്മാര് വർദ്ധിക്കുകയും ശിഷ്യന്മാര് വർദ്ധിക്കുകയും മഹാനവർകൾ ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഈ പണ്ഡിതന് അസൂയ തോന്നിയിട്ടാണ് കത്തയച്ചത്. അഹമ്മദുൽ കബീർ റിഫായിയുടെ സ്വഭാവം എന്ന് പറയുന്നത് എല്ലാവർക്കും ഗുണം ചെയ്യുക എന്നതാണ്. ഇത് ജമാഅത്തുൽ അവൽ മാസമായത് കൊണ്ട് ഞാനൊരു ബർക്കത്തിന് വേണ്ടി മാത്രം അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് പണ്ഡിതന്മാരുടെയും സ്വഭാവം അങ്ങനെ തന്നെയാണ്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം. ശരീരത്തിൽ വ്രണം കൊണ്ട് പഴുത്ത് ഒലിക്കുന്ന ഒരു നായ. ആ നായ അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മഹാനവർകൾ വെള്ളമെടുത്ത് നായക്ക് ആ രോഗമുള്ള സ്ഥലം കഴുകിക്കൊടുത്ത് അവിടെ മരുന്ന് വെച്ച് കൊടുക്കുന്നു. നായയോട് കാരുണ്യം കാണിക്കുന്നു. കാരണം പരിശുദ്ധ ഇസ്ലാം അത് ലോകത്ത് ആർക്കും ഇന്നുവരെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ഏറ്റവും ഉയർന്ന മാനവികത ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം. നായക്ക് മരുന്ന് വെച്ച് കിട്ടിക്കൊടുക്കുന്നു. ഒരു ദിവസം അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ വന്നു നോക്കുമ്പോ മഹാനവരുടെ ജുബ്ബക്കുപ്പായത്തിന്റെ മേലെ ഒരു പൂച്ച കടന്നു ഉറങ്ങും. മൂപ്പർക്ക് കുപ്പായോട്ട് പോകണം, അപ്പൊ ഈ പൂച്ചന്റെ ഉറക്ക് തെളിയിക്കാൻ കഴിയൂല. ഒരു പൂച്ചനെയും ശല്യപ്പെടുത്തിക്കൂടാന്നതാ. പൂച്ചന്റെ ഉറക്ക് തെളിയിക്കാണ് പോകണം. അപ്പൊ എന്ത് ചെയ്തു? മെല്ലെ ഒരു കത്തി എടുത്തിട്ട് കുപ്പായത്തിന്റെ കൈ മെല്ലെ അങ്ങ് മുറിച്ചു. അതിന്റെ ഒക്കെ എന്നിട്ട് പോകേണ്ട സ്ഥലത്തൊക്കെ പോയി വന്നതിന് ശേഷം ആ കൈ പിന്നീട് തുന്നിച്ചേർത്തു. ആ രൂപത്തിൽ ജീവിച്ച മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫായി. അതുപോലെ സർവസാലിഹികളുടെയും ബർക്കത്ത് ഞങ്ങളെ കൽബിലും ഞങ്ങളെ നാവിലും ഞങ്ങളെ ശരീരത്തിലും ഞങ്ങളെ സന്താന പരമ്പരകളിലും ഞങ്ങളെ സ്ഥാപനങ്ങളിലും ഞങ്ങളെ സംഘടനകളിലും ഞങ്ങളെ ദീനീ പ്രവർത്തനത്തിലും നീ എപ്പോഴും ചൊരിച്ചു തരണം റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, അഹമ്മദുൽ കബീർ റിഫായി തങ്ങളോട് അസൂയയുടെ പേരിൽ എഴുതിയ കത്ത് വളരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കത്താണ്. ആ കത്ത് കിട്ടിയപ്പോൾ മഹാനായ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു കത്തയച്ച പണ്ഡിതന് ഒരു മറുപടി എഴുതി. മറുപടിയിൽ എഴുതിയത് എന്താണ്?
നിങ്ങളുടെ കത്തിൽ ഞാൻ വളരെ മോശക്കാരനാണെന്ന് എഴുതിയത് കണ്ടു. അതുകൊണ്ട് ഞാൻ വിനയത്തോടെ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഞാൻ നന്നാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ, ഞാൻ നന്നാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഈ കത്ത് കിട്ടിയപ്പോൾ സുബ്ഹാനല്ലാഹ്, പരസ്പരം കുത്തണമെന്നും പരസ്പരം കൊത്തണമെന്നും പരസ്പരം കുരക്കണമെന്നും പരസ്പരം കൂക്കുവിളിക്കണമെന്നും ഒക്കെ തോന്നുന്ന സ്വഭാവം അത് മൃഗീയതയാണ്. ആ മൃഗീയ സ്വഭാവത്തിൽ നിന്ന് അതാ ആ പണ്ഡിതന്റെ മാനവികത ഉണരുകയാണ്. ആ പണ്ഡിതൻ നേരെ വന്ന് മഹാനായ സുൽത്താനുൽ ഹരിഫീൻ അഹമ്മദുൽ കബീരി റിഫായി തങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഔലിയാക്കള് ആരിഫീങ്ങള് ആഹ്റത്തിൽ ചിന്തിക്കുന്ന ആലിമീങ്ങളെ സ്വഭാവം അതാണ്. ആ സ്വഭാവമാണ് ഉസ്താദ് അവരുകളെ സംബന്ധിച്ച് ഇതിൽ ഞാൻ കാണുന്നത്. അൽഹംദുലില്ലാ ലം യർഫഇ നദറ അൻ കുതുബിൽ ഉലൂമി വലം യന്തിഖ് ബിലഹ്വിൻ ഫുളൂലിൻ ഖൗഫ മൗലാനാ. ഇൽമുള്ള കിതാബുകളിൽ നിന്ന് ഉസ്താദ് അവരുകൾ തല ഉയർത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൽമു നോക്കലും പഠിക്കലും കിതാബ് നോക്കലുമാണ്. എന്നാൽ ഒരനാവശ്യവും അവിടുന്ന് സംസാരിച്ചിട്ടില്ല. ഇത് ആഖിറത്തിലേക്ക് ചിന്ത വെച്ച പണ്ഡിതന്മാരുടെ സ്വഭാവമാണ്. ഞാനിപ്പോൾ വരുമ്പോൾ ഞാനൊരു വലിയ പണ്ഡിതനെ സന്ദർശിച്ചു. നമ്മുടെ മേൽപ്പറമ്പിൽ ഖതീബ് ഉസ്താദ്, ബഹുമാനപ്പെട്ടവർക്ക് എന്തോ ചെറിയ അസുഖം, ഈ അടുത്ത് ഐ എന്ന് എന്നോട് വഴിക്ക് വെച്ചാരോ പറഞ്ഞതുകൊണ്ട് ഞാൻ വരുമ്പോൾ ഉസ്താദ് അവരുടെ വീട്ടിൽ കയറി. ഞാൻ കയറി ചെന്ന് വാതിലിന് മുട്ടി ചെന്ന് നോക്കുമ്പോ ഉസ്താദ് അവർ മേശമ്മൽ കിതാബും വെച്ചിട്ട് ഏകദേശം 6 മണി സമയത്തും കിതാബ് നോക്കുകയാണ്. ഈ പ്രായമുള്ള സമയത്ത് കിതാബ് നോക്കുകയാണ്. ഞാൻ പറയുന്നത് എന്റെ സദസ്സിൽ ഒരുപാട് മുതാലിബികളുണ്ട്, അവർക്ക് വേണ്ടിയാണ്. ഇപ്പൊ ഇൽമു പഠിക്കാനും ഇൽമു നോക്കാനും മുതാലിബികൾ പലപ്പോഴും തയ്യാറാകുന്നില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സങ്കടം പറയാണ്. പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് കിതാബ് മുതാലിബ ചെയ്യുകയും നോക്കുകയും ചെയ്ത ചില കുട്ടികൾ അവര് ബിരുദമെടുത്ത് വന്നാൽ അവരതേപോലെ തന്നെ ഇനിയും മരിക്കുന്നവരെ കിതാബ് നോക്കും എന്ന ഉദ്ദേശത്തോടുകൂടി ഖുതുബ്ഖാനെ തന്നെ അവർക്ക് സേവനം കൊടുത്താലും ബിരുദെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ടില്ല എന്നുള്ളൊരു ധാരണ. ബിരുദെടുത്തുകൂടി എല്ലാം പൂർത്തിയായി എന്നൊരു ധാരണയാണ് ഇപ്പോ എല്ലാവർക്കും എന്നല്ല ഞാൻ പറയുന്നത്. ഇൽമു നശിക്കാൻ വേറെ എന്തെങ്കിലും വേണോ? അതുകൊണ്ട് ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ ഈ സ്വഭാവം ഇൽമു പഠിക്കാൻ വേണ്ടി എത്രയും കഠിനാധ്വാനം ചെയ്യുക, അതോടുകൂടെ എപ്പോഴും കിതാബുമായി ബന്ധപ്പെടുക, അത് മുതഅല്ലിമീങ്ങളെ നിങ്ങളെ ജീവിതത്തിൽ പകർത്തണേ. ഉസ്താദ് അവറുകളുടെ അനുസ്മരണ പരിപാടി അത് ഖിയാമത്ത് നാൾ വരെ ഇൽമു നിലനിൽക്കാൻ വേണ്ടി ഉള്ളതാണ്, അല്ലാതെ നമുക്ക് പൊങ്ങച്ചം പറയാനുള്ളതല്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം മുതഅല്ലിമീങ്ങളോട് ഞാൻ പ്രത്യേകമായി വസിയത്തായി പറയുന്നു. മറ്റൊരു കാര്യം ഇതിൽ പറഞ്ഞത് എന്താണ്? ഉസ്താദ് അവറുകളെ സംബന്ധിച്ച് അതിന്റെ നേരെ മേലത്തെ വാചകത്തിൽ പറഞ്ഞത് എന്താണ്? തദരീസി കുതുബിൻ ഉലു കുതുബി ഉലു മിൻ കുല്ല അഹ്യാനാ. ഉസ്താദ് അവറുകൾ അവിടുത്തെ ഓരോ ശ്വാസവും ഓരോ സെക്കൻഡുകളും അത് മഹാനവറുകൾ ചെലവഴിച്ചത് അത് തീർത്തു കളഞ്ഞത് ദിക്റിലാണ്, വൽവഅദി ജനങ്ങൾക്ക് ഖൈറായ ഉപദേശം നൽകുന്നതിലാണ്. ഫീ തദരീസി കുതുബി ഉലു മിൻ കുല്ല അഹ്യാനാ, ഇൽമിന്റെ കിതാബുകൾ ദർസ് നടത്തുന്നതിലാണ്. ഞാൻ ഇന്നലെ ഏകദേശം 4 മണിക്കാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് കുറെ പരിപാടികൾ കഴിഞ്ഞ് കുറ്റ്യാടിയിലെത്തിയത്.
വന്നൊരൽപ്പം കടന്നു സുബിഹിയായി. സുബി നിസ്കരിച്ച ഉടനെ ഇങ്ങോട്ട് പുറപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഫത്ഹുൽ മുഈൻ തുടങ്ങി കൊടുക്കേണ്ട കുട്ടികൾ, അൽഫിയ തുടങ്ങി കൊടുക്കേണ്ട കുട്ടികൾ വന്നു. ഞാൻ അവർക്ക് ഫത്ഹുൽ മുഈനിന്റെ ഒരു തുടക്കം മാത്രം ഓതിക്കൊടുത്തു. അൽഫിയുടെ തുടക്കത്തിലെ ഒരു ബൈത്തും ഓതിക്കൊടുത്തു, ഒന്നോ രണ്ട് ബൈത്തും ഓതിക്കൊടുത്തു. ഞാൻ ആ സമയത്ത് എന്റെ കുട്ടികളോട് പറഞ്ഞു, ഇതാ ആദ്യം തന്നെ അൽഹംദുലില്ലാഹിൽ ഫത്താഹിൽ ജമാദിൽ മുഈനി അല തഫഖുഹി ഫിദ്ദീനി മൻ ഇഖ്താറഹു മിനൽ ഇബാദ്. ഫത്ഹുൽ മുഈനിന്റെ തുടക്കം അവിടെ ഫത്താഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലഫ്ദ് പറഞ്ഞു തരണം നാളെ. അതെ, അൽ മുഈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ലഫ്ദ് പറഞ്ഞു തരണം നാളെ. അതുപോലെ ജവാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ലഫ്ദ് പറഞ്ഞു തരണം നാളെ. അതെ, അല തഫഖുഹ് എന്ന് പറഞ്ഞിട്ട് തഫഖുഹ് എന്ന ലഫ്ദ് എന്താണെന്ന് നാളെ പറഞ്ഞു തരണം. ഇങ്ങനെ ഓരോന്നും ഞാൻ പറഞ്ഞു. കാരണം ഇപ്പൊ പലപ്പോഴും മുതഅല്ലിമീങ്ങൾ സർഫ് പഠിക്കുന്നില്ല, അതുപോലെ നഹവ് പഠിക്കുന്നില്ല. പഠിച്ചു എന്ന നിലയ്ക്ക് ബിരുദമെടുത്തിറങ്ങുന്നുണ്ട്. അതേ പിന്നീട് പലപ്പോഴും നഫ്ഇന് പകരം ദറർ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൽമിൽ ജോലിയാകണം. അതോടുകൂടെ തന്നെ ഇൽമ് പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അവർ ഈ സ്വഭാവമുള്ളവരാകണം. അവർ ഖീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയുന്ന അഹലിമായി പോകരുത്. മറിച്ച് മുഫ്നിൻ ലി അംഫാസിഹി ഫി ദിക്രി വൽ വദീഫി ദദരീസി കുതുബി ഉലൂ മിൻ കുല്ല അഹ്യാനാ. ഏത് സമയത്തും അള്ളാഹുവിന്റെ ദിക്റും ജനങ്ങൾക്ക് ആവശ്യമുള്ള ഉപദേശങ്ങളും അതുപോലെ ഇൽമിന്റെ കിതാബ് കൂടുതൽ കൂടുതൽ ദർസ് നടത്തണമെന്ന ചിന്തയും ഇത് നമുക്കുണ്ടായിരിക്കണം. ഇന്നലെ കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ കീഴിലുള്ള 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. അവിടെയെല്ലാം ഒരുപാട് മുഅല്ലിമീങ്ങൾ അവിടെ മദ്രസ പഠിപ്പിക്കുന്നുണ്ട്. ആ മുഅല്ലിമീങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി ഒരു ചെറിയ നസീഹത്ത് നടത്തി. ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, ഒരു ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ടീച്ചർ ഒരു പിരീഡ് ഒഴിവുണ്ടെങ്കിൽ ആ സമയത്ത് എങ്ങനെയെങ്കിലും ആ പിരീഡ് വാങ്ങി അവിടെ നിന്ന് എനിക്ക് ആ കുട്ടികൾക്ക് ഇൽമ് ക്ലാസ് എടുക്കണമെന്ന ചിന്ത മുഅല്ലിമീങ്ങൾക്കുണ്ടാകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പരിശുദ്ധ റബിയുൽ അവൽ മാസത്തിൽ പോലും ക്ലാസ് കട്ട് ചെയ്തിട്ട് മൗലിദിന് പോകാൻ പാടില്ല, അത് അല്ലാഹുവിന്റെ റസൂല് പൊരുത്തപ്പെടൂല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വത്ത് ഇൽമാണ്. ആ ഇൽമ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് മദ്രസയിൽ സമയം കിട്ടുന്നത് വളരെ കുറഞ്ഞ സമയമാണ്. ആ സമയത്ത് അതും അതാ മറ്റ് വിഷയങ്ങളിലേക്ക് കടന്നാൽ പിന്നെ ഈ കുട്ടികൾക്ക് ഇൽമെപ്പോഴാണ് പഠിക്കാൻ കഴിയുക. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മുഅല്ലിമീങ്ങളാകുമ്പോൾ മറ്റ് മദ്രസകൾ പോലെ അവർക്ക് സമയം കിട്ടൂല. അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മുഅല്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ കിട്ടുന്ന സമയം ഇൽമ് പഠിപ്പിക്കണം, ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്ന ചിന്ത രക്ഷിതാക്കൾക്കുണ്ട്, സമൂഹത്തിനുണ്ട്, മാനേജ്മെന്റിനുണ്ട്. പക്ഷെ ഇൽമ് പഠിക്കണമെന്ന ചിന്ത വന്നു കിട്ടാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ റബിയുല്ലവല് മൗലിദ് ഓതുന്നു എങ്കിൽ അത് ഈ സ്കൂൾ സമയത്തല്ലാത്ത സമയത്താക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഞാൻ മുഅല്ലിമീങ്ങളോട് സാന്ദർഭികമായി പറയുകയുണ്ടായി. എന്തേ കാരണം ചില ദർസുകളുണ്ട്, ചില ദർസുകളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ അനുഭവം പറയുകയാണ്. ദർസിൽ മുതഅല്ലിമീങ്ങൾ വന്ന് ചേരുന്നു. ആ മുതഅല്ലിമീങ്ങൾ വന്ന് ചേർന്നിട്ട് ഉസ്താദിന് ഒരു ചിന്തയും ഇല്ല, പിന്നെയോ കുട്ടികൾക്ക് ഇൽമ് കിട്ടണമെന്നില്ല. ഉസ്താദ് ബുധനാഴ്ച നാട്ടിൽ പോകുന്നു, അതാ ഞായറാഴ്ച നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നു, അതുവരെ കുട്ടികൾ കുളത്തുനിന്ന് കളിക്കുന്നു, അതുപോലെ തന്നെ സമയം നഷ്ടപ്പെടുത്തുന്നു, കമ്മിറ്റിക്കാർക്ക് ദർശമെടുക്കുന്നു, ജനങ്ങൾക്ക് ദർശമെടുക്കുന്നു. ഈ രൂപത്തിലായതിനാൽ ഇൽമ് അതാ അതപ്പതിച്ച് അതപ്പതിച്ച് പോകുന്നു. ഇൽമില്ലാത്തവർ ദീന് പറഞ്ഞിട്ട് ഫസാദും ഫിത്നയും വർദ്ധിക്കുന്നു. അതുകൊണ്ട് മുഅല്ലിമീങ്ങളും ഉസ്താദുമാരും ഈ പറഞ്ഞ ആലമ്പാടി ഉസ്താദിന്റെ ആ സ്വഭാവം ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. ഇനിയും പറയട്ടെ ഉസ്താദ് അവരെ പറ്റി ഇതിൽ പറഞ്ഞ മറ്റൊരു വാചകം, ലിദ്ദീനി സൈഫുൽ ലിഅഹി ലിൽബിനൈ ഖാമിഉഹും വനസിഹുൽ ലിജബീൽ ഖൽഖി ഈമാനാ.
ഒരു വരിയാണത്. വേറൊരു വരിയിൽ പറയുന്നത് എന്താണ്? മഹാനവറുകൾക്ക് ആത്മീയ ജ്ഞാനത്തിൽ അഗാധ പാണ്ഡിത്യമുയിരുന്നു. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു വഴി തുടരുകയായിരുന്നു എന്ന് മാത്രമല്ല, അതിൽ ശേഷം വീണ്ടും പറയുന്നു, കുട്ടിക്കാലത്തെ ദർസ് തുടങ്ങിയിട്ടുണ്ട്. ആ ദർസാണ് മഹാനവറുകളെ അലങ്കരിച്ചത്. എന്നാൽ എത്ര വയത് പറയുന്നുണ്ടെങ്കിലും എന്ത് പണിയുണ്ടെങ്കിലും എന്ത് കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിലും എന്തുത്തരവാദിത്തമുണ്ടെങ്കിലും അവിടുത്തെ ദർസ് മുടങ്ങിയിട്ടില്ല, ക്ലാസ് മുടങ്ങിയിട്ടില്ല. രാത്രിയിൽ ഉറക്കമൊഴിച്ച് അവിടുത്തെ വേളങ്ങ് തുടങ്ങിയാൽ കേൾക്കുന്നവർക്ക് സമയം പോകുന്നത് അറിയാറില്ല. പക്ഷേ ഏത് വേള പറയുമ്പോഴും ഏത് കാര്യം കൈകാര്യം ചെയ്യുമ്പോഴും പഠിച്ചവനെ ഭയപ്പെട്ടുകൊണ്ടല്ലാതെ ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം അവിടുന്ന് ഒരല്പവും വില വെച്ചിട്ടില്ല. ഇതൊക്കെയും ഒരു ഹുറവിയെന്ന് ആരിമിനുണ്ടാകേണ്ട ഏറ്റവും വലിയ വിശേഷണങ്ങളാണ്. കൂട്ടത്തിലതാ മഹാനവരുടെ ഉസ്താദ് കാസർഗോഡ് അതാവറാമുസ്ലിയാര് പറഞ്ഞൊരു വാചകം ഇതിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. വഖാല ഉസ്താദുഹുൽ ഖാദീബി ബൽദതിക സർഗോഡി മൽജൗന മദ്ഉമു അവറാന മാദാമ എംബി ആലംബാദി ലയഖ്റുബുൽ വഹാബി ബൽദതഹു യഫിറു ഖിദ്ലാന. കാസർഗോഡ് അബ്രഹാം മുസ്ലിയാരന് പുറമോഹം അർത്ഥതഹു ഉസ്താദവറുകളുടെ ഉസ്താദായിരുന്നു. മഹാനവറുകൾ പറഞ്ഞു ആലമ്പാടിയിൽ, അതെ ആലമ്പാടിയിൽ ഏയം ഉള്ള കാലത്തോളം ഒരു വഹാബിയും അങ്ങോട്ട് അടുക്കൂല. കാരണം എന്താണ്? മഹാനായ ഉസ്താദ് അവരുടെ സ്വഭാവം അതാണ്. തുടക്കം പറഞ്ഞു സുന്നത്തിന്റെ വിരോധികൾക്കെതിരെ ഊരിപ്പിടിച്ച വാളായിരുന്നു. കാരണം സുന്നത്ത് ജമാഅത്ത് അത് മുസ്ലിങ്ങളുടെ ഐക്യമാണ്. ആ ഐക്യം തകർക്കുന്ന ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കക്ഷികളെയും ഒരു ഔഹ്റവിയായ പണ്ഡിതന് അംഗീകരിക്കാൻ സാധ്യമല്ല. സുഹൃത്തുക്കളെ, ഞാൻ ഡ്യൂട്ടി സംസാരിക്കും, വീണ്ട പ്രശ്നങ്ങൾ കണ്ടവർക്ക് എല്ലാ വിഷയത്തിലും സി ഡി ഉണ്ട്. സൂറത്തുർ റഹ്മാൻ, റഹ്മാൻ സൂറത്ത് ഈ അടുത്ത് ഞാൻ 7 ദിവസം പ്രസംഗിച്ചു. സൂറത്ത് യാസീൻ അതിന് മുമ്പ് 7 ദിവസം പ്രസംഗിച്ചു. വിവാഹം എന്ന വിഷയം മാത്രം 5 ദിവസം പ്രസംഗിച്ചു. അതിലൊക്കെയും ദീനിയായ ഉപദേശങ്ങൾ മാത്രമാണ്. സഹോദരന്മാരും അപ്പോ അതിലൊക്കെ ധാരാളം വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാരെ മാത്രം വിളിച്ച് ഉസ്താദുമാര് പറഞ്ഞു തന്ന ഉപദേശങ്ങൾ പറഞ്ഞ സി ഡി ഉണ്ട്. 10,000 ആലിമീങ്ങൾ ഒരുമിച്ച് കൂട്ടി ആലിമീങ്ങൾക്ക് എടുത്ത ക്ലാസ്, ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം എടുത്ത ക്ലാസ് സി ഡി ഉണ്ട്. എന്താണ് നമ്മൾ ആലിമീങ്ങളോടും മുത്താലിമീങ്ങളോടും പറയുന്നത് എന്ന് എല്ലാവരും അറിയണ്ടേ? ഒരു മഹല്ലത്തിൽ ചെന്നാൽ എന്ത് ചെയ്യണമെന്നാ പറയുന്നത് എന്ന് എല്ലാവരും അറിയാം. അതുപോലെ എല്ലാ വിഷയത്തിലും സി ഡികൾ ഉണ്ട്. ഞാനിപ്പോൾ വീണ്ടും സംസാരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഉഖ്റവിയായ ആലിമീങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളോട്
ഒരൽപ്പവും വിട്ടുവീഴ്ച ഇല്ലാത്ത സ്വഭാവം കാണിച്ചത്. ബഹുമാനപ്പെട്ട മർഹൂം കണ്ണിത്ത് ഉസ്താദ്, മർഹൂം ബി കെ ഉസ്താദ്, മർഹൂം ഒ കെ ഉസ്താദ്, മർഹൂം പി എ ഉസ്താദ്, മർഹൂം അലമ്പാടി ഉസ്താദ്, മഞ്ഞനാടി ഉസ്താദ്, അല്ലാഹുവേ ഞങ്ങളുടെ ഉസ്താദ്മാരിൽ പലരും പലരും വഫാത്തായി പോയി, അവരുടെ എല്ലാവരുടെയും ദർജകൾ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവരെ ഞങ്ങളെയും അവരെ സ്നേഹിച്ചവരെയും ഞങ്ങളെയും ഈ സ്വർഗത്തിൽ നിർമ്മിച്ചു കൂട്ടണം റഹ്മാനെ. എന്തുകൊണ്ടാണ്? അതിന്റെ അടിസ്ഥാനപരമായ കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശക്തമായ നിർദ്ദേശമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ നബിയ്യിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മതിഹി ഇല്ലാ കാന ലഹു ഹവാരിയൂന വഅസ്ഹാബുൻ യഖുദൂന ബിസുന്നതിഹി വയഖ്തദൂന ബിഅംരിഹി. ഏത് നബിമാർക്കും അവരുടെ ആദ്യകാലങ്ങളിൽ അവരെ 100% പിന്തുടർന്ന് ജീവിക്കുന്ന നല്ലവരായ അവരുടെ സഹകാരികളും സഹായികളുമായ അനുയായികൾ ഉണ്ടാകും. ثم تخلف من بعدهم خلوف പിന്നീട് അതാ പിൽക്കാലത്ത് ആ നല്ലവർക്ക് ശേഷം ചില ആളുകൾ അവരുടെ പിൻഗാമികളായി വരും. അവരുടെ സ്വഭാവം എന്താണ്? യഖൂലൂന മാലാ യഫ്അലൂൻ വയഫ്അലൂന മാലാ യുമറൂൻ. യഫ്അലൂന മാലാ യുമറൂൻ, കൽപ്പിക്കപ്പെടാത്തത് അവർ ചെയ്യും. ലൂന മാലാത യഫ്അലൂൻ, ചെയ്യാത്തത് അവർ പറയും. അതേ കൽപ്പിക്കപ്പെടാത്തത് അവർ ചെയ്യും. അങ്ങനെയുള്ള പിൻഗാമികൾ പിന്നീട് വരും. അതേത് നബിക്കും ഉള്ളതാണ്, എനിക്കും ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ. അത്തരക്കാർക്കെതിരെ കൈകൊണ്ട് ലേഖനമെഴുതിയാൽ, അത്തരക്കാർക്കെതിരെ കൈകൊണ്ട് പുസ്തകമെഴുതിയാൽ, കൈകൊണ്ട് കിതാബ് രചിച്ചാൽ, കൈകൊണ്ട് കൈകൊണ്ട് പ്രവർത്തിച്ചാൽ, അതേ കൈകൊണ്ട് അധ്വാനിച്ചാൽ, അത്തരം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ആശയം തെറ്റാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൈകൊണ്ട് സദഖ ചെയ്താൽ, സുന്നത്ത് ജമാഅത്തിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കൈപൊക്കിയാൽ, അതേ സുന്നത്ത് ജമാഅത്തിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കൈകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഇശാറത്ത് ചെയ്താൽ, കൈകൊണ്ട് ഏത് അധ്വാനം അധ്വാനിക്കുന്നുണ്ടോ അവൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി അവൻ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗ് പിടിച്ചാൽ, അതേ അവന്റെ കൈകൊണ്ട് ഏതൊരു കാര്യമാണോ പരിശുദ്ധ ഇസ്ലാം അനുവദിച്ചതും രാജ്യത്തെ നിയമം അനുവദിച്ചതുമായ മാർഗത്തിൽ ഏത് അധ്വാനമാണോ അവൻ അധ്വാനിക്കുന്നത്, അങ്ങനെ കൈകൊണ്ടുള്ള അധ്വാനം നടത്തുന്നവൻ അവനൊരു മുഅ്മിനാണ്. അതേ അമഞ്ചാഹദഹും ബിനിസാലിഹി ഫഹുവ മുഅ്മിൻ, നാവ് കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്കെതിരെ പ്രസംഗിക്കുന്നവൻ ഒരു മുഅ്മിനാണ്, വാദ് പറയുന്നവൻ മുഅ്മിനാണ്, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിക്കെതിരെ ഹഖ് തുറന്നു പറയുന്നവൻ മുഅ്മിനാണ്, അത് പ്രചരിപ്പിക്കുന്നവൻ മുഅ്മിനാണ്, അവനെതിരെ സംസാരിക്കുന്നവൻ മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. ഒരാൾക്ക് എഴുതാൻ അറിയില്ല, പണ്ഡിതനല്ല, എഴുതാൻ അറിയില്ല, അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിയില്ല, കാരണം അദ്ദേഹം പണ്ഡിതനല്ല, അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് അയാൾക്ക് കിതാബ് എഴുതാൻ അറിയില്ല, പുസ്തകം എഴുതാൻ കഴിയില്ല, അദ്ദേഹത്തിന് ഖണ്ഡന പ്രസംഗം നടത്താൻ കഴിയില്ല, മറുപടി പറയാൻ അയാൾക്ക് വിവരമില്ല. ഇങ്ങനത്തെ സാധാരണക്കാരനാകുമ്പോ അവനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അതേ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് അതേ അല്ലാഹ് കൽപ്പിക്കപ്പെടാത്തത് പ്രവർത്തിക്കുകയും അതേ അതാ ചെയ്യാത്തത് പറയുകയും ചെയ്തുകൊണ്ട് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പുത്തനാശയക്കാരെ മനസ്സുകൊണ്ട് വെറുക്കുന്നവൻ ഫഹുവ മുഅ്മിൻ, അവനൊരു സത്യവിശ്വാസിയാണ്.
ഇത് പറഞ്ഞിട്ട് അവിടുന്ന് പറയുന്ന വാചകമാണ് വളരെ ഗൗരവമുള്ളത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അലൈസ വറാദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ. കൈകൊണ്ട് സുന്നി വിരുദ്ധരെ എതിർക്കാനില്ല, അതേ നാവ് കൊണ്ട് എതിർക്കാനില്ല, അതുപോലെ മനസ്സുകൊണ്ട് അവരെ വെറുക്കാനുമില്ല. അവരെ വിളിച്ചിട്ട് അതാ നന്നായി സൽക്കരിക്കുകയാണ്, അവർക്ക് സ്ഥലം കൊടുക്കുകയാണ്, അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്, അവർക്ക് ചാരി നിൽക്കുകയാണ്. എന്നാൽ അവന്റെ കൽബിൽ ഈമാനിൽ നിന്നൊരു കടുപണി തൂക്കവുമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണമെന്നും അതേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ നേരിടണമെന്നും ആശയപരമായി നേരിടണമെന്നും പറഞ്ഞുകൊണ്ട് ഇമാമിങ്ങൾ ഉണ്ടാക്കിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അവർ കൊടുത്ത അധ്യായങ്ങളിൽ ഹദീസ് കാണാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ ഈ ബൈത്തിന്റെ തുടക്കത്തിൽ ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഉസ്താദ് അവരുടെ മരണത്തിൽ നമുക്ക് ഇബറത്തുണ്ട്, പാഠമുണ്ട്. അതെ, നമ്മളെല്ലാവരും മരിക്കുന്നവരാണ്. എല്ലാ പണ്ഡിതന്മാരും പാമരന്മാരും എല്ലാ പണക്കാരും പാവപ്പെട്ടവരും എല്ലാ രാജാക്കന്മാരും പ്രജകളും എല്ലാ ആരോഗ്യമുള്ളവരും ഇല്ലാത്തവരും ഏത് കാരണവന്മാരും ഏത് കുട്ടികളും ഏത് പുരുഷന്മാരും ഏത് സ്ത്രീകളും ഏത് കക്ഷികളും ഏത് മതത്തിൽ പ്രവർത്തിക്കുന്നവരും ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരും ഏത് കളറുള്ളവരും ഏത് ഭാഷയുള്ളവരും ഏത് നാട്ടിലുള്ളവരും എവിടെയുള്ളവരും എല്ലാവരും മരിക്കുന്ന ശരീരങ്ങളാണ്. മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കലാണ് വിജയം, മറ്റുള്ളതൊന്നും വിജയമല്ല. ഈമാൻ കിട്ടി മരിക്കലാണ് വിജയം. ആ വിജയത്തിന്റെ നിദാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞത്, നിങ്ങൾ മൂന്ന് കാര്യം അതുള്ളവരായിരിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളോട് നിങ്ങൾ കഴിയുമ്പോലെ നിങ്ങൾക്ക് കഴിയുന്ന നിലക്കുള്ള അധ്വാനിച്ചുള്ള പ്രവർത്തനം നടത്തണം. അത് നിങ്ങൾക്ക് കൈകൊണ്ടുള്ള എഴുത്തും അതുപോലെ തന്നെ പുസ്തകമറക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നാവ് കൊണ്ട് സംസാരിക്കൽ, അത് രണ്ടും അറിവില്ലാത്ത സാധാരണക്കാരനാണെങ്കിൽ മനസ്സുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയെ മാറ്റിവെക്കണം. അതായത് മൂന്നും ഒരു മനുഷ്യനില്ലെങ്കിൽ ഈമാനിൽ ഒരു കടുപണി തൂക്കം അവന്റെ ഹൃദയത്തിനില്ല എന്ന് പറഞ്ഞത് ആരാണ് സുഹൃത്തുക്കളെ? വഹിയുമുഖേന മാത്രമേ സംസാരിക്കൂ എന്ന് ഖുർആൻ പറഞ്ഞ നേതാവ് സയ്യിദുൽ ഖലായിഖ് റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. ഞാനിത് പറയാൻ ഒരു പ്രത്യേകമായ കാരണമുണ്ട്. കാരണം എന്താണ്? ഞാൻ ഈ അടുത്ത് ഒരു സീഡി കണ്ടു. ആ സീഡിയിൽ പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ പ്രമാണപത്രമായി സക്രിയായി എതിർത്ത് സംസാരിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു സീഡി. അതിൽ കാര്യമായിട്ട് കാണിക്കുന്നത് ഒന്ന് എന്നെയാണ്, മറ്റൊന്ന് അതിൽ കാര്യമായി വിമർശിക്കുന്നത് മർഹൂം ശംസുൽ ഉലമാ ഇ കെ അബൂബക്കർ മുസ്ലിയാരെയാണ്. മറ്റൊന്ന് അതിൽ എടുത്തു കാണിക്കുന്നത് നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ നടന്ന ഒരു മുഖാമുഖം ആണ്. അങ്ങനെ തുടങ്ങി പിന്നെ കാണിക്കുന്നത് മുജാഹിദിന്റെ മൗലവിമാർ പച്ചയായി സുന്നികൾ മുശ്രിക്കാണ് കാഫറാണ് എന്ന് പറയുന്നതാണ്. ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് ഒരു സീഡി. അപ്പൊ ഞാനിങ്ങനെ നോക്കി ആദ്യം പോലെ അവസാനം വരെ നോക്കി ഇതിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരെ പറ്റി എന്നൊന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അപ്പൊ മനസ്സിലായി ഉള്ളിൽ ചങ്ങാതികളാണ് എന്ന് മനസ്സിലായി, ഇത് ഇറക്കിയതിന്റെ പിന്നില് അവരാണ് എന്ന് മനസ്സിലായി. എന്നാ സുഹൃത്തുക്കളെ,
ഇത് പറയൽ നിർബന്ധമായത് കൊണ്ട് ഞാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട മർഹൂം ആലമ്പാടി ഉസ്താദ് എന്നെ സ്നേഹിച്ചിരുന്നു. ഉസ്താദിന്റെ ശിഷ്യൻ പറഞ്ഞു, എന്ത് വകയിൽ ഞാൻ ഉസ്താദിന് ഒരു കട്ടചായ പോലും ജീവിതത്തിൽ വാങ്ങിച്ചു കൊടുത്ത് എനിക്ക് ഓർമ്മയില്ല. അതേസമയത്ത് ഞാൻ